കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇന്നു മുതൽ കർശനമായ നിയന്ത്രണങ്ങൾ നിലവിൽ വരും. രാവിലെ 9 മണി മുതലാണ് നിയന്ത്രണം പ്രാബല്യത്തിൽ വരിക. ഇതിനോടകം തന്നെ വിവിധ ജില്ലകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രോഗവ്യാപനം തടയുന്നതിന് ക്രിമിനൽ ചട്ടം സെക്ഷൻ 144 പ്രകാരമുള്ള നിയമ നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ ജില്ലാ മജിസ്ട്രേറ്റുമാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നാളെ മുതൽ ഒക്ടോബർ 31 വരെയാണ് നിയന്ത്രണങ്ങൾ. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണം നടപ്പിലാക്കും. അവശ്യ സർവീസുകൾ അനുവദിക്കും. കണ്ടെയ്ൻമെന്റ് സോണിൽ ഇൻഡോർ ഔട്ട്ഡോർ പരിപാടികൾക്ക് 5 പേരിൽ കൂടുതൽ അനുവദിക്കില്ല. വിവാഹം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയിൽ 20 പേർ മാത്രം പങ്കെടുക്കാം. സർക്കാർ ഓഫീസുകളും ബാങ്കുകളും പ്രവർത്തിപ്പിക്കും. ഒക്ടോബർ 2-ന് മുൻപ് പ്രഖ്യാപിച്ച പരീക്ഷകൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്താം. നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്ത് പൊതുഗതാഗതവും സർക്കാർ ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളും കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ച് പ്രവർത്തിപ്പിക്കാം. ആൾക്കൂട്ടത്തിന് വിലക്കുണ്ട്. വിവാഹങ്ങളിൽ സാമൂഹിക അകലം പാലിച്ച 50 പേർക്ക് പങ്കെടുക്കാം. എന്നാൽ മതപരമായ ചടങ്ങുകളിൽ 20 ആളുകളിൽ കൂടുതൽ അനുവദിക്കില്ല. നിയന്ത്രണങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധന നടത്തും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് സർക്കാർ ഒക്ടോബർ 31 വരെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത്. 24 തിരുവനന്തപുരം.